കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. ഇന്റർവ്യൂ നടക്കുന്ന അറിയാമല്ലോ, ഓരോരുത്തരെ ക്യൂ പാട്ട് കടത്തി വിട്. ഓക്കെ, വിളിച്ചു. എന്റെ ദൈവമേ, വരുന്നുണ്ടല്ലോ. ഇതെന്താ പാടേ? അല്ല, ഇവിടെ ഗായകന്മാരെ തിരഞ്ഞെടുക്കുന്ന പത്രദ്വാരം അറിഞ്ഞു. പത്രദ്വാരം? അതെ അതെ, എനിക്ക് ഗ്യാരണ്ടിയായിരിക്കും. അതെ അതെ, അരമാർക്ക് ഇപ്പോഴേ നിനക്ക് തന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിന് അമ്മച്ചി പറഞ്ഞപ്പോ സംഗതി ഇല്ലാതെ വാടാമെന്ന് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തുവാ? 10 കിലോ സംഗതിയാ? സംഗതികളാണ് എന്താ കാണിച്ചത്? തേങ്ങ ഓടിച്ചത്. അപ്പൊ ശബരിമല ഭക്തനാണല്ലോ. ഒരു കാര്യത്തിന് വരുമ്പോ തേങ്ങയോടെ ചൈശ്വര്യമായിട്ട് തുടങ്ങാല്ലോ വിചാരിച്ചു. ഭയങ്കര വിശ്വാസാണല്ലോ. അപ്പൊ മോൻ ശബരിമലയ്ക്ക് പോകാറുണ്ടല്ലോ. എന്തിനാ ശബരിമലയ്ക്ക് പോകുന്നത്? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും. മോശം കിട്ടിയാൽ ഓക്കം നിർത്തും. ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അതെ അതെ. മകന്റെ പേരെന്താണ്? എന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേരോ? തങ്കപ്പി. അച്ഛന്റെ പേരോ? അപ്പി. എന്റെ ദൈവമേ, കൊച്ചാപ്പി. അപ്പൊ കൊച്ചാപ്പി വിവാഹിതനാണോ? വിവാഹിതനാണോ? എന്റെ അമ്മോനെ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ. അല്ല, കൊച്ചാപ്പി വിവാഹിതനാണോ എന്ന്? ഏയ് അല്ല. പിന്നെ കുട്ടികൾ? രണ്ട്. നീ ആരെ വിവാഹം കഴിക്കുന്നത്? ഒരു പെണ്ണിനെ. ഒരു പെണ്ണല്ലേ, പിന്നെ ആണിനെ വിവാഹം കഴിക്കൂടെ? പിന്നെ ആണിനെ വിവാഹം കഴിക്കത്തില്ല. ആരെ? എന്റെ പെങ്ങളൊരു ആണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അയ്യോ, ഭയങ്കര കുട്ടിയാണല്ലോ. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഡെഡ് ബോഡി. ഡോണ്ട് വറി. ഐ വറി. വി ആർ വറി. സംതിങ് വറി. നോട്ട് ഓൺലി ബട്ട് ആൾസോ ഫില്ലിംഗ് ദ സൂട്ടബിൾ വേഡ്സ്. ദാറ്റ് ഈ യൂത്ത് സ്റ്റൈൽ. അയ്യോ, എനിക്ക് അങ്ങക്ക് വേണ്ടി ഗായകനെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ. ഒരു നല്ലൊരു കീർത്തനം അങ്ങോട്ട് ആലപിച്ചേ. എന്നെ അങ്ങനെ പരീക്ഷിക്കുകയും ചെയ്തത് ആണോ? ഞാൻ എത്രയോ സ്റ്റാർ സിംഗറിലൊക്കെ പോയി പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാണെന്നറിയോ? ഒരുപാട് പ്രൈസ് മേടിച്ചിട്ടുണ്ടോ? മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, വാഴും ഭക്തരും വണങ്കിടും സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം.
അപ്പി എന്തോ സന്നിധാനം അയ്യപ്പൻ സന്നിധാനം അത് പാടിയപ്പോഴേ നിഷാജ് അങ്ങോട്ടിട്ടില്ല. നീ ഷഡ്ജ് കിട്ടില്ല മോനെ അത് പാടിയപ്പം. എന്റെ പൊന്നു സാറേ, ഞാൻ ഇന്നുവരെ ഷഡ്ജിടാതെ പാടാൻ പോയിട്ടില്ല. സന്നിധാനം അയ്യപ്പൻ സന്നിധാനം അത് പാടിയപ്പോ ഷഡ്ജ് കിട്ടില്ല. എന്റെ അമ്മച്ചാണ് ഇട്ടാണ് സാറേ. എന്റെ പൊന്നു കുഞ്ഞ, നീ ഷഡ്ജ് കിട്ടില്ല. രാവിലെ പല്ല് തേച്ച് കുളിച്ച്. ഞാൻ ഇന്നുവരെ ഷഡ്ജ് കൂടാതെ പാടാൻ പോയിട്ടില്ലെന്ന്. എന്റെ പൊന്നു, നീ ഷഡ്ജ് കിട്ടില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, സാറ് നിർബന്ധമാണെങ്കിൽ രണ്ട് ഷഡ്ജ് കൊണ്ട് പാടാൻ വരാം. വേണം പറഞ്ഞാൽ അരക്ക് തേച്ച് വെട്ടിയിലും വെച്ചേക്കും. ബുദ്ധിയുണ്ട് കേട്ടോ. അപ്പൊ നിന്റെ ഇന്റർവ്യൂ പോലെ കിടക്കുന്നതിന് മുമ്പായി നിന്റെ ബുദ്ധി ഞങ്ങൾ പരിശോധിക്കും. സാറിനില്ലാത്തത്. അതെ, അങ്ങനെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്ര പ്രാധാന്യമായ ഒരു ചോദ്യമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ചോദ്യം. അതെ, ചോദിക്കുന്നത് 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 എനിക്കറിയാം. പറ December 15 എത്തി. January 7 ജംബ്രുവരി കഴിഞ്ഞ മാസം കണ്ടുപിടിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കല്ല് നാം വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നു എന്തുകൊണ്ട്? സയൻസ് അല്ലയോ. അതെ, സയൻസ് എനിക്കറിയാം. ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ട്? നീന്തൽ അറിയാൻ മേലാത്തോണ്ട്. അല്ലെങ്കിൽ നീന്തൽ രക്ഷപ്പെട്ടു പോകത്തില്ല. ചന്ദ്രനെ കാണുന്നില്ല എന്തുകൊണ്ട്? ചന്ദ്രനെ പണിക്ക് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ടതാണ് പണി. പകൽ സമയത്ത് പുള്ളിയെ കാണാറില്ല. അമ്മച്ചാനും കാണാറില്ല. കാര്യമല്ല ചോദിച്ചത്, ഇത് നമ്മുടെ ആകാശത്ത് കാണുന്ന ചന്ദ്രൻ. സാർ നേരത്തെ പറയണ്ടോ? തെറ്റിദ്ധരിച്ചു പോയില്ലയോ? അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും സാർ. ദാദാഭായ് നവറോജി ആരായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാദയായിരുന്നു. നിനക്ക് ചരിത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പൊ ചരിത്രപരമായി തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ചോദിക്കും സാർ, ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷാജഹാൻ ചക്രവർത്തി? ചക്രവർത്തി അല്ല, ഷാജഹാൻ ചക്രവർത്തി. ഓ, ചക്രവർത്തി. ഈ ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മരിച്ചപ്പോൾ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ കെട്ടി. കെട്ടി. നീ നിന്റെ ഭാര്യ മരിച്ചാൽ നിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി എന്ത് കെട്ടും? ഉടനീത്തെ കെട്ടും. വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ അല്ല, വാക്യത്തിൽ പ്രയോഗിക്കാം. നിന്റെ പൊന്നു സാർ ഒരു ഗായകനെ തിരഞ്ഞെടുക്കുന്നതിന് ഇതൊക്കെ എന്തിനാണ്? എല്ലാ കഴിവുകളും വേണമല്ലോ. എന്നാ ചോദിക്കും. അതായത് ഞാനൊരു വാക്ക് പറയും, അത് ഉപയോഗിച്ച് നീ ഒരു വാക്യം ഉണ്ടാക്കി പറയണം. സാർ ഒരു വാക്ക് പറയും, അത് ഉപയോഗിച്ച് ഒരു വാക്ക് ഉണ്ടാക്കി പറയണം. എന്റെ വാക്ക് ഇതാണ്, കാട്ടാന. കാട്ടാന. അതെ. എന്റെ പൊന്നു സാറേ, അഞ്ചാറ് പേര് ഒരുമിച്ച് ചേർന്ന് ഒരു ജംഗ്ഷനിൽ വെച്ച് എന്നെ കൊല്ലാൻ വന്നാലേ ഞാൻ എന്നാ കാട്ടാന. കയ്യും കാലും കഴുകിയ ഞാൻ ഇനി മേൽ കഴുകാമെന്ന് തീരുമാനിച്ചു. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. തെറ്റില്ലെങ്കിലോ തിരുത്തണ്ട. പിന്നെ തെറ്റില്ലാത്ത നോക്കി പറഞ്ഞ പോലെ. അതല്ല, ഞാൻ വാക്ക് പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ചോദിക്ക സാർ. ഞാൻ ഈ ഞാൻ സാർ ഒരു കഴുതയാണ്. അതിലൊരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. തെറ്റില്ലേ? അല്ല, തെറ്റുണ്ട്. 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 സാർ ഒരു കഴുതയല്ലേ? മരക്കഴുതിയാ. അതും വിട്ടേരെ. അതും വിട്ടേ. അതും വിട്ടേരെ. അപ്പൊ നീ ഇവിടെ ഗായകനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള വന്നത്? അതെ അതെ. അപ്പൊ നീ ഏതൊക്കെ ഗായകരുടെ ശബ്ദത്തിൽ പാടും? ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗായകരുടെ ശബ്ദത്തിൽ പാടാ സാർ. എല്ലാവരുടെ ശബ്ദത്തിൽ പാടുവോ? പാടി എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പല്ലയോ? അങ്ങനെ ഒരു കാര്യം ചെയ്യ്. നീ നാടക ഗായിക ഉണ്ടല്ലോ, KPSC സുലോചന. KPSC സുലോചന ശൈലി ഒരു ഗാനം കൂട്ട് ആലപിക്കുക. പാടി എന്നെ ഗായകനായിട്ട് എടുക്കണം. ഉറപ്പ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തോണ്ട്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തോണ്ട്. കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കുമ്പനന പുറത്ത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തോണ്ട്. കുമ്പിളി വെള്ളമുണ്ട്. എല്ലാരും കേൾക്കുന്ന നയന മനോഹരമായ ഒരു പാട്ടും കൊണ്ട് പാടൂ. ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 7 8 9 10 സാറ് 9 10 ഒന്നങ്ങ് മുരടിച്ചു, രണ്ടുമങ്ങ് മുരടിച്ചു, 3 മാത്രം. അത് പാടേ, ഞാനും നാട്ടുകാർ മൊത്തം മുരടിച്ചു പോകും. പാടരുത്. പിന്നെ എല്ലാരും കേൾക്കുന്ന നയന മനോഹരമായ ഒരു പാട്ടും കൂടെ പാടൂ. അങ്ങനെ നമ്മുടെ അനിൽ പരിചൂരാനുണ്ടല്ലോ. അനിൽ പരിചൂര അറബിക്കത്തെ സിനിമയിൽ പാടിയ അനിൽ പരിചൂരാന്റെ ശബ്ദത്തിൽ പാടിയ എന്നെ ഗായകരായിട്ട് എടുക്കുമല്ലോ. ഉറപ്പ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ചേതനയിൽ 100 100 പൂക്കളായി പൊലിക്കവി. ഓർക്ക നാം സഖാക്കളെ, നമ്മൾ വന്ന വീഥിയിൽ
ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ. ഞാനൊരു എം രാജയുടെ പാട്ട് പാടിയാലോ? എം രാജയുടെ പാട്ട് പാടി എന്നെ കൈകരിട്ട് എടുക്കണം. കുളിരി കോരുന്ന പാട്ടായിരിക്കണം. കുളിരി കോരുന്നു. ഓക്കെ ആണല്ലോ. പെരിയാറേ പെരിയാറേ പർവ്വതേ നിരയോടെ പനി നീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ്. ഇറങ്ങി പോടാ. പോകാനൊരുങ്ങുകയാണല്ലോ ഞാൻ, പോകാനൊരുങ്ങുകയാണല്ലോ. ഈ പോകാനൊരുങ്ങണ്ടാ, ഇറങ്ങിപ്പോടാ, 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 ഇറങ്ങിപ്പോടാ. സാറിന്റെ തല്ലിയല്ലേ? എടാ നിന്നെ പോലുള്ള തല്ലു വല്ല തല്ലി കൊല്ലുവിടാ. ഞാൻ സാറിന്റെ തല്ലിയല്ലേ? തല്ലിവിടാ. ഇതിന് ഞാൻ പ്രതികാരം ചോദിക്കും. എന്ത് പ്രതികാരം? പ്രതികാരമോ? ഞാൻ എന്റെ ചേട്ടനെ വിളിക്കാൻ പോവാ. എന്റെ ചേട്ടൻ ആരാണ് അവിടുത്തെ? എന്റെ ചേട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഉണ്ടേട്ടനെ വിളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ചേട്ടാ ഇവരെന്നെ തല്ലി ചേട്ടാ. ചേട്ടൻ പോന്ന് പ്രതികാരം ചോദിക്കും. എവിടെ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടാ. ഇവരെന്നെ തല്ലി ചേട്ടാ. ചേട്ടൻ പ്രതികാരം ചോദിക്ക്. അറിഞ്ഞില്ല അറിഞ്ഞില്ല. ഒന്നുകളോ വടിമാലെടുക്കരുത്, വടിമാലെടുക്കരുത്. നീ എന്റെ അരിയനെ തല്ലി അല്ലേടാ.